12 സിറ്റിംഗ് എംഎൽഎമാർ ഉൾപ്പെടെ 21 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക സിപിഐ പുറത്തിറക്കി. മന്ത്രി ഇ ചന്ദ്രശേഖരൻ, ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി, ചീഫ് വിപ്പ് കെ രാജൻ തുടങ്ങിയവർ പട്ടികയിൽ ഇടം നേടി. അവശേഷിക്കുന്ന 4 സീറ്റുകളിൽ വനിതാ യുവജന പ്രാതിനിധ്യം ഉറപ്പിച്ച 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അറിയിച്ചു. ചിറയൻകീഴ്, ചാത്തന്നൂർ, കരുനാഗപ്പള്ളി, അടൂർ, വൈക്കം, മൂവാറ്റുപുഴ, ഒല്ലൂർ, കൈപ്പമംഗലം, കൊടുങ്ങല്ലൂർ, പട്ടാമ്പി, നാദാപുരം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സിറ്റിംഗ് എംഎൽഎമാർ വീണ്ടും ജനവിധി തേടിയിറങ്ങുക. 3 ടൈം നിബന്ധന കർശനമാക്കിയതോടെ മന്ത്രിമാരായ വി എസ് സുനിൽകുമാർ, കെ രാജു, പി തിലോത്തമൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരാണ് പട്ടികയിൽ നിന്നും പുറത്തായത്. നെടുമങ്ങാട് മണ്ഡലത്തിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജി ആർ അനിൽ സ്ഥാനാർത്ഥിയാകും. പുനലൂരിൽ പി എസ് സുബാലും ചേർത്തലയിൽ പി പ്രസാദും പീരുമേട് വാഴൂർ സോമനുമാണ് മത്സരിക്കുക. തൃശൂരിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി ബാലചന്ദ്രനും മണ്ണാർക്കാട്, പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജനുമാണ് സീറ്റുകൾ ലഭിച്ചത്. മഞ്ചേരിയിൽ പി അബ്ദുൾ നാസർ, തിരൂരങ്ങാടിയിൽ അജിത് കോളാടി, ഏറനാട് കെ ടി അബ്ദുൾ റഹ്മാൻ എന്നിവരും ജനവിധി തേടിയിറങ്ങും. ഇനി തീരുമാനിക്കാനുള്ള ചടയമംഗലത്ത് ജെ ചിഞ്ചൂറാണിക്കും നാട്ടികയിൽ നിലവിലെ എം എൽ എ ഗീതാഗോവിക്കുമാണ് സാധ്യത. ഹരിപ്പാടും പറവൂരും അടക്കം 4 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനകം തീരുമാനിക്കും. അതിനകത്ത് ഇവർക്കൊക്കെ സ്ഥാനമുണ്ടാവും. അത് ഫുള്ളായി കഴിയുമ്പോൾ 25 സീറ്റേ ഉള്ളൂ. അതിനകത്ത് ഇവർക്കെല്ലാം സ്ഥാനമുണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ ആദ്യത്തെ പട്ടികയാണ് മതി. അതിനകത്ത് ഇത് വന്നാൽ ഇവരെ എൽ ഡി എഫിന്റെ സീറ്റ് വിഭജനത്തിൽ തൃപ്തരാണെന്നായിരുന്നു കാനം രാജേന്ദ്രന്റെ പ്രതികരണം. കാഞ്ഞിരപ്പള്ളി 30 വർഷമായി തോൽക്കുന്ന സീറ്റാണ്. സിറ്റിംഗ് സീറ്റുകളൊന്നും സി പി ഐക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടില്ല. ജയിച്ചു വരുമ്പോഴാണ് പാർട്ടികളുടെ ശക്തി മനസ്സിലാക്കാനാവുകയെന്നും കേരള കോൺഗ്രസ് എമ്മിനെ ഉന്നം വെച്ച് കാനം രാജേന്ദ്രൻ. സീറ്റ് മത്സരിക്കുന്നു എന്നതുകൊണ്ട് ശക്തിയാകുന്നില്ല. അത് മത്സരിച്ച് ജയിച്ചു വരുമ്പോൾ മാത്രമേ ശക്തിയാണോ അവർ പ്രധാനമാണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഉദാഹരണം, ജില്ലാ പഞ്ചായത്തിൽ കോട്ടയത്ത് 9 സീറ്റ് അവർ മത്സരിച്ചു. അവരാണ് ഒന്നാമത് മത്സരിച്ചു. 4 സീറ്റ് അവർ തോറ്റില്ല, 5 സീറ്റിലേ ജയിച്ചുള്ളൂ. അപ്പോൾ സീറ്റ് കൂടുതൽ കിട്ടിയാലും തോക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയം കോട്ടയത്ത് ഒരു സീറ്റ് വിട്ടുകൊടുക്കുന്നതിനെതിരെ സംസ്ഥാന കൗൺസിലിൽ വിമർശനമുയർന്നു. കേരള കോൺഗ്രസിന് അമിത പ്രാധാന്യം നൽകുകയാണെന്നും നേതൃത്വം സി പി ഐ എമ്മിന്റെ അപ്രമാദിത്വത്തിന് വഴങ്ങിയെന്നും കോട്ടയത്ത് നിന്നുള്ള അംഗങ്ങൾ ആരോപിച്ചു. സി പി ഐ പുരുഷാധിപത്യ പാർട്ടിയായെന്ന വിമർശനം വനിതാ അംഗങ്ങളും ഉന്നയിച്ചു. 24 തിരുവനന്തപുരം. Number 1 election channel 24.